സ്നേഹമുള്ളവരെ ഒക്ടോബർ മാസത്തിൻ്റെ പുണ്യത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ ആശംസകൾ നേരുകയാണ് വിശുദ്ധരണിനിരക്കുന്ന പുണ്യങ്ങൾ ആകാശത്തുനിന്ന് പൊഴിഞ്ഞിറങ്ങുന്ന പുണ്യദിനങ്ങളാണ് ഈ ഒക്ടോബർ മാസം ഒന്നാം തീയതി നമ്മൾ വിശുദ്ധ കുറ്റത്രേസ്യയെ ഓർമ്മിക്കുന്നു രണ്ടാം തീയതി കാവൽ മാലാഹമാടി ദിവസമാണ് നാലാം തീയതി വിശുദ്ധ ഫ്രാൻസിസ് അസിസിയുടെ തിരുനാൾ ദിവസമാണ് ഒക്ടോബർ പതിനഞ്ച് ആവിലായിലെ അമ്മ ത്രസ തിരുനാൾ ദിവസമാണ് ഒക്ടോബർ പതിനാറ് തേവർ പറമ്പിൽ കുഞ്ഞച്ഛൻ എന്ന വിശുദ്ധൻ്റെ മലയാളി സമൂഹത്തിൻ്റെ ഓർമ്മ ദിവസമാണ് ഒക്ടോബർ മാസം അവസാനം ഈ കാലഘട്ടം കണ്ട വിശുദ്ധ ജോൺ ബോൾ മാർപ്പ് തിരുനാൾ ദിവസമാണ് അതായത് വിശുദ്ധരണിനരന്ന് പുണ്യത്തിൻ്റെ സമൃദ്ധി പ്രദാനം ചെയ്യുന്ന ഈ ഒക്ടോബർ മാസം നമുക്ക് എടവക ജീവിതത്തിലെ ഏറ്റവും പ്രസക്തമായിരിക്കുന്നത് എടവകപ്പള്ളിയിലെ പത്ത് ദിവസത്തെ കൊന്ന നമസ്കാരത്തെക്കുറിച്ചാണ് ദോഷപൂർതിയുടെ ദിനങ്ങളെന്ന് പണ്ട് കാർദന്മാർ പറഞ്ഞിരുന്നത് ആണ്ടുവട്ടത്തിലെ നമ്മുടെയും തലമുറകളുടെയും കുടുംബാംഗങ്ങളുടെയും അപരാധങ്ങൾക്ക് മാപ്പ് മാപ്പിയോദിച്ച് ദോഷങ്ങളൊക്കെ പൊറുക്കണമേ കർത്താവേ എന്ന് പരിശുദ്ധമറിയത്തോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഈ ദോഷപൂർതിയുടെ ജവമാല യജ്ഞത്തിൻ്റെ ദിനങ്ങൾ വളരെ അനുഗ്രഹപ്രദമായി ചിലവഴിക്കാൻ മുഴുവരെയും പേര് ഞാൻ ക്ഷണിക്കാം പ്രിയപ്പെട്ടവരെ ധൂർത്തപുത്രൻ്റെ കഥ വായിച്ചു പോകുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ഉടക്കി നിൽക്കുന്നൊരു ചിന്തയുണ്ട് ധൂർത്തപുത്രൻ്റെ കഥയുടെ ഒന്നാമത്തെ വാദ്യം വിധം ഒരപ്പന് രണ്ടു മക്കളുണ്ടായിരുന്നു അതിൽ അതിൽ ഇളയവൻ തൻ്റെ സ്വത്തിൻ്റെ ഓഹരി ചോദിച്ച് വീട് വിട്ടു പോയെന്നാണ് വളരെ പ്രത്യേകതയോടെയും വ്യത്യസ്തമായും ചിന്തിക്കുമ്പോഴും ഇങ്ങനെ ഓർക്കാറുണ്ട് പലപ്പോഴും ഈ കഥയിൽ അപ്പനും രണ്ടാമ്മക്കളും എന്നല്ലാതെ അമ്മയില്ലല്ലോ ആ കഥയിൽ നിന്നും അതിനോട് അനുബന്ധിച്ച് ഞാൻ ഇങ്ങനെ ചിന്തിക്കും അമ്മയില്ലാത്ത വീട്ടിൽ നിന്നല്ലേ ഒരു മകൻ ഇറങ്ങിപ്പം അപ്പനും രണ്ട് ആമ്മക്കളും ഒന്നിച്ച് താമസിക്കുമ്പോൾ ചിലപ്പോൾ കലഹമോ ഭിന്നതയോ തിരിച്ചു വ്യത്യാസമോ അല്ലെ പണിയുടെ വ്യഗതിയൊക്കെ കൊണ്ട് ഈ ഇളയവൻ മടുത്തിട്ട് പോയതാണെങ്കിലോ ഇനി പോയാൽ തന്നെ അമ്മയുണ്ടെങ്കിൽ മോനെ പോകണ്ട എന്ന് പറഞ്ഞ് നിർത്തില്ല ഞോ അല്ലേൽ അമ്മയുടെ മാതൃസ്നേഹത്തിന് ചെറിയ കീഴിൽ അവനെ പൊതിഞ്ഞ് സൂക്ഷിക്കില്ലഞ്ഞോ ഇതുതന്നെ ഞാൻ നമ്മുടെ അനുദിന ജീവിതത്തിലേക്ക് സൂചിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടതേയും ഒരു മാതൃസ്നേഹത്തിൻ്റെ ചെറിയ കീഴിൽ നിന്നാലാണ് നമ്മളൊരിക്കലും ദൂർത്തപുത്രന്മാരാകാതിരിക്കും ഒളിച്ചു പോകാനും വ്യത്യസ്ത വഴികൾ നടക്കാനും ദൂരേക്ക് പോകാനുമുള്ള പ്രലോഭനങ്ങൾ നമ്മളെ പിടിച്ചു വലിക്കുന്നത് മാതൃസ്നേഹത്തിൻ്റെ തണല് കിട്ടാത്തപ്പോഴാണ് അതുകൊണ്ട് തന്നെ ഈ ഒക്ടോബർ മാസം മാതൃസ്നേഹത്തിൻ്റെ തണലിൽ വന്നിരിക്കാനുള്ള ദിനങ്ങളാണ് ജപമാല ചെല്ലുക എന്ന് പറഞ്ഞ വെച്ചാൽ പരിശുദ്ധമറിയത്തോണ്ട് തണലിലിരുന്ന് ദൈവത്തെ നോക്കിയിരിക്കുന്ന ദിനങ്ങളാണിത് കാരണം ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞ് ഈ ലോകത്തിന് മുഴുവൻ ഈശോ തന്നെയാണ് മാതാവിന് നൽകിയത് ആ അമ്മ സ്നേഹത്തിൻ്റെ താരാട്ട് കേട്ട് ഉറങ്ങാനും ആ അമ്മ സ്നേഹത്തിൻ്റെ തടവല്ല തലോടെ കേട്ട് എഴുന്നേക്കാനുമുള്ള ഒരു മനുഷ്യ ജന്മമാണ് നമ്മൾ സ്വന്തമായി കൊണ്ടിടക്കേണ്ടത് അതുകൊണ്ട് തന്നെ വ്യക്തിപരമായ ജീവിതത്തിൽ മാതാവിൻ്റെ സ്നേഹത്തണലിൽ വസിക്കുന്ന ഒരു ആത്മീയ ജീവിതമാണ് ഞാനിന്നും കൊണ്ടടക്കം വ്യക്തിപരമായ ജവന്മാലയല്ലാനും മാതാവുകൊണ്ട് പ്രാർത്ഥിക്കാനും മാതാവിൻ്റെ രൂപത്തിൽ പൂ കൊണ്ട് വെക്കാനും മാതാവുണ്ട് ഭക്താനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കാനുമൊക്കെ ഏറെ താൽപ്പര്യം ഞാൻ കാണിക്കാറുണ്ട് എൻ്റെ ജീവിതത്തിലുണ്ടായ ആത്മീയ വളർച്ചകൾക്കെല്ലാം പുറകിലും മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹവും സംരക്ഷണവും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കാം അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ എല്ലാവരോടും ഞാൻ പറഞ്ഞു വെക്കും മാതാവിനോടുള്ള വളരെ ഹൃദയപൂർവമായ ഭക്തിയിൽ നമ്മൾ വളരണം നമ്മൾ മറ്റുള്ളവരെ വളർത്തണം ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ യേശുവിലേക്ക് ചേർന്ന് നിൽക്കുവാൻ ഏറ്റവും നല്ല പ്രായോഗികമായ ഭക്താനുഷ്ഠാനം പരിശുദ്ധം അറിയത്തിൻ്റെ പുണ്യപ്രാർത്ഥനയായ ജവമാല ചെല്ലുന്നതാണ് അൻപത്തി മൂന്ന് മണി എന്നൊക്കെ പറഞ്ഞു വെക്കുമ്പോൾ ജീവിതത്തിലെ അമ്പത്തി മൂന്ന് നൊമ്പരങ്ങൾ കോർത്തു വെച്ച ഒരു ജവമാലയുമായി ഞാൻ കണക്കാക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ അമ്പത്തിമൂന്ന് മണിയല്ല നൂറ്റി അമ്പത്തി മൂന്ന് മണിയല്ല ഇരുന്നൂറ്റമ്പത്തി മൂന്ന് മണിയായിരിക്കാം ദുഃഖങ്ങൾ കോർത്തു വെക്കാനുള്ളത് ഈ കോർത്ത് വെക്കുന്ന ദുഃഖങ്ങളെയൊക്കെ കൈവിരലുകൊണ്ട് തഴുകി ചെല്ലുന്ന ഈ ജപമാല ജീവിതത്തെ എല്ലാ ദുഃഖങ്ങൾക്കും മാതാവിൻ്റെ സാന്നിധ്യം ക്ഷണിച്ചു വരുത്തിയാണ് അതുകൊണ്ട് ഭക്തിയോടെ ജപമാലയെല്ലാം ചെല്ലാം പ്രാർത്ഥിക്കാം മാതാവിനോട് പ്രത്യേകമായ ആശ ആശ്രയബോധം നൽകാം അപ്പോൾ മാതാവിലൂടെ ഈശോ നമ്മുടെ ജീവിതത്തെ അനുഗ്രഹങ്ങൾ വർഷയും അതുകൊണ്ട് ഈ ഒക്ടോബർ മാസത്തിൻ്റെ എല്ലാ പുണ്യപ്രവർത്തികളും ജവമാലയിലൂടെ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു